ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പഴംപൊരിയുടെ റെസിപ്പിയുമായിട്ടാണ്. സ്പെഷ്യൽ ചേരുവകളൊക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ആദ്യ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. പഴംപൊരി ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടോ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പഴംപൊരി നല്ല സോഫ്റ്റ് ആയിട്ടാണ് വേണ്ടതെന്നെങ്കിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. അരിപ്പൊടിക്ക് പകരം ആ ഒരു സ്പൂണ് മൈദപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടോ കുറച്ചൊക്കെ ചേർക്കാം. ഇതൊരു പാകത്തിന് മധുരമായിരുന്നു കേട്ടോ ഈ കാൽ കപ്പ്. ഇനി പഴംപൊരിക്ക് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിതിലേക്ക് ഒരു കപ്പ് വെള്ളമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്, അത് മുഴുവനായിട്ടും ഇതിലേക്ക് കുറേശ്ശെ കുറേശ്ശായിട്ട് ഇതുപോലെ ഒഴിച്ചെടുത്ത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. വെള്ളം ചേർത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോഴാണ് പഴംപൊരി എണ്ണയിലേക്ക് ഇടുമ്പോൾ നന്നായിട്ട് തന്നെ പൊങ്ങി വരുള്ളൂ. രണ്ട് മിനിറ്റൊക്കെ ഇതുപോലെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു കട്ടിയിലാട്ടോ നമ്മൾ മാവ് വേണ്ടത്. ഇതിനേക്കാളും ലൂസാണെങ്കിൽ കുറച്ച് മൈദപ്പൊടി ചേർത്തിട്ടൊന്ന് കട്ടിയാക്കി എടുത്താൽ മതി. കട്ടിയായാലും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ടൊന്ന് ലൂസാക്കി എടുത്താലും മതി കേട്ടോ. ഇനി നമ്മളെ പഴംപൊരിയെ സ്പെഷ്യലാക്കുന്ന ചേരുവകൾ ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂണ് തേങ്ങാ ചിരവിയതും രണ്ട് സ്പൂണ് ചെറുതായി അരിഞ്ഞ ഈത്തപ്പഴം കൂടെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഈത്തപ്പഴം തേങ്ങാ ചിരവിയതും ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിലധികം ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഈ ഒരു അളവിൽ മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതിലധികം ചേർത്ത് കൊടുത്താലേ നമ്മൾ പഴം ഇതിൽ മുക്കിയെടുക്കുമ്പോൾ പഴത്തുമ്മല് മാവ് നല്ലോണം ഒട്ടി പിടിക്കൂല. അതിൻ്റെ പേരിലാണ് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു അളവിൽ കുറഞ്ഞാലും കുഴപ്പമില്ല, കൂടി പോവരുത്. ഈത്തപ്പഴം തേങ്ങ ചേർത്തതിന് ശേഷം 20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ സമയമില്ലെങ്കിൽ രണ്ട് നുള്ള സോഡാ പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുത്താൽ മതി. 20 മിനിറ്റിന് ശേഷം 4 നല്ല പഴുത്ത പഴുത്ത് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്നും കൂടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. പഴം പൊരിക്കാൻ വേണ്ടിയിട്ട് പാനിൽ എണ്ണ ഒഴിച്ച് നല്ലോണം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ കഷ്ണം പഴം മാവിൽ മുക്കി ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം വേണം പഴം ഇതുപോലെ ഇട്ട് കൊടുക്കാൻ. ചൂടില്ലാത്ത എണ്ണയാണെങ്കിൽ പഴംപൊരി നല്ലോണം എണ്ണ വലിച്ചെടുക്കും. എണ്ണ നല്ലോണം ചൂടായതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം പഴം പൊരിച്ചെടുക്കാൻ. അടിഭാഗം കളർ മാറി വന്നാൽ മുകൾ ഭാഗം കൂടെ വേവാൻ വേണ്ടിയിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കണം. ഈ ഒരു കളർ ആകുമ്പോഴേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പം നമ്മളെ തേങ്ങയും ഈത്തപ്പഴയൊക്കെ ചേർത്തിട്ടുള്ള സ്പെഷ്യൽ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള പഴം ഇതുപോലെ പൊരിച്ചെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഷെയർ ചെയ്തെടുത്ത് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാല്ലാ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്സലാമു അലൈക്കും.